നമസ്കാരം, സെന്തിൽ മുത്തുസ്വാമിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഗോൾഡ് ഫിഷിനെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. ഒരു മാസത്തിന് മുമ്പ് നമ്മളൊരു ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് എടുത്ത കുറേ ഗോൾഡ് ഫിഷാണ്. അപ്പോൾ അത് നമ്മുടെ സാഹചര്യത്തിലോട്ട് കൊണ്ടുവരുന്നതിന് വളരെ സമയമെടുത്തു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കാണാം. ഇത് റെഡ് ക്യാപ്പ് കാണുന്നത് നമ്മുടെ ഒറാണ്ട റെഡ് പൊറാണ്ട ഗോൾഡ് എന്നൊക്കെ പറയത്തില്ല അത്. പിന്നെ ഈ ഒരു ഐറ്റം ഇതെല്ലാത്തിനും എടുത്ത് കാണിക്കാം. കണ്ടല്ലോ നമ്മുടെ ഗോൾഡിനൊക്കെ ഉണ്ടല്ലോ. ഇനി അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതോടൊപ്പം ഒരു അടുത്ത മാസത്തേക്ക്, ഇനിയിപ്പോൾ ഒരു മാസം സമയം കൂടെ എടുക്കും. അപ്പോൾ നമ്മുടെ ഈ കുളത്തിലെ വെള്ളപ്പൊക്കമൊക്കെ കാരണം വാട്ടർ ചേഞ്ച് ഒന്നും കറക്റ്റായിട്ട് നടത്താൻ പറ്റിയില്ല. എന്തൊക്കെയാലും ഒരു മാസം, ഒരു മാസത്തിനുള്ളിൽ അടിപൊളിയൊരു വീഡിയോ ഈ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിങ് ചെയ്യുന്നതായിരിക്കും. ചുമ്മാ കുറേ ഗോൾഡിനെ മേടിച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഒരു വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ അത് ചെയ്യുമ്പം നല്ല ചെയ്താലേ എനിക്കും എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. ഗോൾഡിനെ കണ്ടല്ലോ, നമ്മുടെ റെഡ് ക്യാപ്പ്. അപ്പോൾ അതിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്നും കൂടെ കാണിച്ചുതരാം. വേറൊന്നുമല്ല, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പി പി ട്രീറ്റ്മെൻ്റ് എന്ന് പറയും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യും. അതായത് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കുളത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത്, അതിന് ഫിൽട്രേഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ കുളത്തിലെ വെള്ളത്തെ ഫിൽട്ടർ ചെയ്യുന്നൊരു ഫിൽട്ടർ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുക, പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്ന രീതിയും കാണിച്ചു തരാം. ഇതിനൊക്കെ ചെയ്യുന്ന നമ്മളെല്ലാം ഇതിനെല്ലാം ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബ്രീഡ് ചെയ്യുന്നൊരു വീഡിയോ അടുത്തൊരു ഇതിൽ നമ്മൾ കാണിക്കും. അത് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇതൊരു ബ്രീഡിങ് കണ്ടീഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വലിയ പണിയൊന്നും ചെയ്യുന്നില്ല, കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അത് നമ്മൾ ഈ വെള്ളത്തിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വളരെ ചെറിയൊരു അളവ് മതി. ആ ചെറിയൊരു കളർ, ഒരു ചെറിയ കട്ടിയുള്ളൊരു കളർ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ അളവിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ആഡ് ചെയ്യുന്നു. എവരെ കുറച്ച് നേരം അതിനകത്ത് ഒരു മിനിറ്റ്, മാക്സിമം ഒരു മിനിറ്റ് ഞാൻ കീപ്പ് ചെയ്യാറുള്ളൂ. എന്നിട്ട് തിരിച്ച് പഴയ ടാങ്കിലേക്ക് വിടുന്നു. ഇത് തന്നെ പരിപാടി. തിരിച്ച് മര്യാദയ്ക്ക് വെള്ളത്തിലങ്ങ് വിടുക. അതുപോലെ കുറച്ച് വലിയ ആൾക്കാരുണ്ട്, അവരെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് തിരിച്ചുവിടും. ഇതാണ് നമ്മുടെ പി പി ട്രീറ്റ്മെന്റ്. കഴിഞ്ഞിട്ട് വളരെ സേഫായിട്ട് തന്നെ എടുത്ത് തിരിച്ചുവിടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫിഷുകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിന് കുറച്ചൊരു ഒരു ആറ് പീസ് ഒരു വെറൈറ്റി സാധനമുണ്ട്, അത് അധികം ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് കാണിച്ചുതരാം. ഇത് വേറെ കുറച്ച് ആൾക്കാരാണ് ഉണ്ടല്ലോ, അതൊന്ന് കാണിച്ചുതരാം.
പറ്റുമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഗോൾഡ് ഡിവിഷൻ സാധനങ്ങളൊക്കെ മേടിച്ച് ബ്രീഡ് ചെയ്യാൻ നോക്കണം. എപ്പോഴും ഗപ്പിയുടെ പുറകെ ഇരിക്കാതെ കുറച്ച് റിസ്ക്കുള്ള കുറച്ച് രസമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം. അപ്പോൾ എപ്പോഴും എല്ലാവരും ഈ ഗപ്പി അതുപോലുള്ള ചെറിയ സാധനങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസും കൂടെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതിനും നല്ല പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡിനെ എടുത്ത് ബ്രീഡ് ചെയ്യുമ്പോൾ കുറഞ്ഞൊരു 5000 കുഞ്ഞുങ്ങൾ വരെ കിട്ടും ചെറിയൊരു ഗോൾഡിനകത്ത് നിന്ന്. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗോൾഡ് വിഷിൻ്റെ നമ്മുടെ വിലയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും തമ്മിൽ നോക്കിയാൽ മതി. വില വളരെ ചിലപ്പം കുറവായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 3-4 രൂപയ്ക്കേ കിട്ടത്തുള്ളൊരു പീസിന്. അങ്ങനെ ആണെങ്കിലും 5000 × 3 നോക്കിയാൽ മതി. നമ്മുടെ ഗോൾഡ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനൊരു ബേസിനകത്തോട്ട് ഇത് ഇട്ടത്. അവർക്കുള്ള കുറച്ച് ഫീഡും കൂടെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. ഫീഡ് വേറൊന്നുമല്ല, നമ്മുടെ ഫ്രോസൺ തന്നെ ആയിരുന്നു. ഫ്രോസൺ എടുത്ത് ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയാണ്, ഇച്ചിരി ഇതായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ദാണ്ട് ഇവിടെ കുറച്ച് അവന്മാർ കിടപ്പുണ്ട്, ഏഞ്ചൽ കിടപ്പുണ്ട്. ഏഞ്ചൽ വന്നു കഴിഞ്ഞു, കണ്ടല്ലോ. രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത കോളുകൾ. നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ഫോൺ കിടന്ന് അടിച്ച് തകർത്തോണ്ടിരിക്കുക. അപ്പൊ ഈ വിളിക്കുന്നവരൊരു കാര്യം കുറഞ്ഞ പക്ഷം ചിന്തിക്കണം, നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരല്ല. ഇപ്പൊ ഇവിടെ രാവിലെ അതിരാവിലെ തന്നെ നമ്മുടെ ജോലികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ 5 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ സ്റ്റാർട്ട് ചെയ്യും. ഈ 5 മണിക്ക് ഈ ജോലി തുടങ്ങി രണ്ടൊരു 8 വരെ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഞാൻ 9 മണിക്ക് ഓഫീസിൽ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ വൈകിട്ട് ഒരു 4 മണി തൊട്ട് പിന്നെ നമ്മുടെ റൂട്ടീൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മുടെ ഫാമിലിയുടെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരെല്ലാം കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം പെൻഡിങ് ആകുന്നു. അപ്പം നമ്മൾ പല രീതിയിലുള്ള ടെൻഷനിലായിരിക്കും ഓരോ ദിവസം നിൽക്കുന്നത്. ആ സമയത്താണ് ഒരു ആവശ്യമില്ലാത്ത കുറേ ഫോൺ കോളുകളും സംശയങ്ങളും. ഇപ്പോൾ കഴമ്പുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലാത്തവരെ അതുപോലെ തന്നെ വെറുപ്പിച്ച് വിടുന്നുണ്ട്, അതിനൊരു മടിയുമില്ല. അപ്പോൾ കഴിവത് തന്നെ ഫോൺ ചെയ്യുന്നവർ വൈകിട്ട് മാത്രം വിളിക്കുക, 8 മണിക്ക് ശേഷം മാത്രം വിളിക്കുക. പിന്നെ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേക്കുമ്പോൾ ഫാമിലിക്കകത്തുള്ള പല ഇഷ്യൂസും നമ്മുടെ മെൻറ്റാലിറ്റി അല്ലെ അന്നേരത്തെ സാഹചര്യത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് വിളിക്കുന്നവരോടും ചിലപ്പം നമുക്ക് നമ്മുടെ ഒരു സംഭാഷണ രീതിയിൽ ഒരു അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ചിലപ്പോൾ ഒരു ശൈലി വന്നേക്കാം, അതിൽ ക്ഷമിക്കുക. ഇത് നമ്മുടെ ഫ്രോസനാണ്. ഫ്രോസൺ നല്ല രീതിയിൽ ഇവന്മാർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, 6 പീസേ ഉള്ളു അവന്മാർ. പക്ഷെ 1 കിലോ ഫ്രോസൺ കുഴപ്പമില്ലാതെ കഴിക്കും ഒരു ദിവസം. പല ആൾക്കാരും പലപ്പോഴും വിളിച്ച് അവരുടെ സംശയം ജെനുവിനാണ്, വേറൊന്നുമല്ല. അവർ ചില ചാനലുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് കാര്യം ചെയ്ത് നോക്കി അവർക്ക് ശരിയായില്ല, അപ്പം നിങ്ങൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ വർഷങ്ങളായിട്ട് ചെയ്ത് സക്സസ്സായി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു 10-15 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പോരായ്മ ഉണ്ടായേക്കാം. അതുമാത്രമല്ല, ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, പല യൂട്യൂബേഴ്സും ഈ ഫിഷ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നിസാരമായ സമയത്ത് ഈ മേഖലയിൽ വന്നിട്ട് ഈ പലരുടെയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ കടമെടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ചാനൽ വാച്ച് ചെയ്തു, അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള പല ഫീഡുകളും പുള്ളി അതേപോലെ കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ കോപ്പി ചെയ്ത് കാണിക്കുന്നതിൽ തെറ്റില്ല, ഒരു തവണയെങ്കിലും അത് ചെയ്ത് നോക്കിയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോ അല്ല വ്യൂവേഴ്സിനോ മുമ്പിൽ അത് കൊണ്ടുവരിക. അപ്പോൾ ആ ഫീഡ് ചെയ്യുന്ന രീതി കാണുമ്പം തന്നെ നമുക്കറിയാം പുള്ളി അത് ചെയ്തിട്ടില്ല, ഒരു ചാനൽ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നുകൂടി അത്രയും യൂട്യൂബേഴ്സിനെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. അതിൽ തെറ്റില്ല 10 പേരുടെ മുമ്പിൽ, പക്ഷെ അത്
ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഒരു തവണയോ രണ്ട് തവണയോ ചെയ്ത് നോക്കി അതിന്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് വേണം 10 വർഷം മുമ്പ് തൊട്ട് കാര്യങ്ങൾ പറയാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പം നമ്മൾ ഈ കണ്ട ഗോൾഡ് ഫിഷിന്റെ ബ്രീഡിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാകും.